Hi, hello everyone, and welcome back to my channel. We have a different video. I am going to bake a cake. And this is a simple and basic cake, basic butter vanilla sponge cake. We have a simple cake. So, we will bake the same way. Now, we will bake the cake. So, let's go! First, we will preheat the oven, switch on. We will heat 180 degrees Celsius. Double coil on the prestige oven, so in the setting. So, double coil on the oven. And this is 10 minutes preheat. Okay, 10 minutes preheat the cake bake. So, at that time, we will cake mixing and the rest of the ingredients. First, we will use 100 g butter, unsalted room temperature butter. Then, we will 1 cup of panchasara. പിന്നെ ഒരു കപ്പ് മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ആണ് ആവശ്യമുള്ളത് അത് കഴിഞ്ഞ് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പിന്നെ വാനില എസൻസ് 1 ടീസ്പൂൺ 3 റൂം ടെമ്പറേച്ചർ മുട്ട പിന്നെ മിൽക്ക് ഒരു 2 ടീസ്പൂൺ ആവശ്യത്തിന് നമുക്ക് ഇത് വേണമെങ്കിൽ കൺസിസ്റ്റൻസി നോക്കിയ ശേഷം മാത്രം സോ നമ്മൾ ഫസ്റ്റിലെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് ഒരുമിച്ച് വെക്കണം അല്ലെങ്കിൽ പിന്നെ ഒരു കൺഫ്യൂഷൻ ആയിപ്പോ അപ്പോൾ ബേക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുമിച്ച് വെക്കണം അപ്പോൾ നമുക്ക് ഇനി പരിപാടി തുടങ്ങാം ആൻഡ് അതിനു മുൻപ് നമുക്ക് പാൻ സെറ്റ് ചെയ്യണം നമ്മൾ ഒരു 7 ഇഞ്ചിന്റെ മോൾഡ് ആണ് എടുത്തിട്ടുള്ളത് കുറച്ച് ബട്ടർ തടയിട്ട് ഒരു ബട്ടർ പേപ്പർ അതിനുള്ളിൽ വെച്ചിട്ടുണ്ട് സോ ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൈദയും ബേക്കിംഗ് പൗഡറും ഒരുമിച്ച് സീവ് ചെയ്ത് എടുക്കണം ഒരു 3 പ്രാവശ്യമെങ്കിലും അത് അരിച്ച് എടുക്കണം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ ഈ ബേക്കിംഗ് പൗഡറും മൈദയും എല്ലാം എടുത്ത് ഒരുപോലെ മിക്സ് ആയി കിട്ടത്തുള്ളൂ So, we use beetroot and we use molnex in the beetroot. We use it in the beetroot. So, beetroot definitely a whisk. Now, we will use 100 g butter, 100 g butter, 1 or 2 minutes, and beat it fluffy. അപ്പോൾ ഇനി നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ഉണ്ടല്ലോ അതൊരു 2-3 ബാച്ചസ് ആയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അപ്പോൾ ആദ്യമേ നമ്മൾ മുഴുവൻ പഞ്ചസാരയോട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയ തരിയായിട്ട് കിടക്കും അപ്പോൾ അത് നമുക്ക് എന്താണ് കറക്റ്റ് ആയിട്ട് മിക്സ് ആയി വരില്ല അതുകൊണ്ടാണ് കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് ഫുള്ളി നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം ഞാൻ സ്പീഡ് 3 ലാണ് ഇതൊക്കെ ചെയ്യുന്നത് ഈ ബട്ടർ പഞ്ചസാരയെ നന്നായി മിക്സ് ആയ ശേഷം നമുക്ക് 3 മുട്ട അത് ഓരോ മുട്ടയായിട്ട് 1 അറ്റ് എ ടൈം എന്നുള്ള രീതിയിൽ വേണം ആഡ് ചെയ്യാനായിട്ട് സോ അതൊരു 30 സെക്കൻഡ് ഓരോ മുട്ടയും നമ്മൾ മിക്സ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കണം
അപ്പോൾ ഇനി നമുക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുകയാണ്. അതും ഒരു രണ്ട് മൂന്ന് ബാച്ചായിട്ട് കുറേശ്ശെയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ ഇപ്പോൾ ഇത് ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. ഒരു വൺ സ്പീഡിലിട്ടിട്ട് വേണം മിക്സ് ചെയ്യാൻ. ഓവർ മിക്സിംഗ് ആയി പോരുത്. ഓവർ മിക്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നല്ല ഹാർഡായി പോവും. സോ വളരെ ഡൗട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പാച്ചില വെച്ച് പയ്യെ ഫോൾഡ് ചെയ്ത് എടുത്താൽ മാത്രം മതി. സോ ഞാൻ സ്പീഡ് വണ്ണിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. സോ ബാറ്റർ ഇച്ചിരി കട്ട് ചെയ്യാണ്ട് ഞാനൊരു രണ്ട് സ്പൂൺ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സ്പാച്ചില വെച്ചിട്ട് ബാക്കിയുള്ള കംപ്ലീറ്റ് മിക്സ് നമ്മൾ ഒരേപോലെ ഫോൾഡ് ചെയ്ത് കൊണ്ടുവരിക. അതിനുശേഷം നമ്മൾ ഫൈനലി നമ്മളൊന്ന് കംപ്ലീറ്റ്ലി മിക്സ് ചെയ്തെടുക്കുകയാണ്. സ്പീഡ് വണ്ണിലിട്ടിട്ട് തന്നെ ജസ്റ്റ് ഒരു 10 to 20 seconds അത് ഫിനിഷ് ചെയ്യണം. സോ അത്രയേ ഉള്ളൂ. ഇത് വീഡിയോ ആയിട്ടാണ് കുറച്ച് ഫാസ്റ്റായിട്ടുള്ളത്. ഞാൻ വളരെ സ്ലോയിലാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. സോ വെരി സ്ലോയിൽ നമ്മളത് മിക്സ് ചെയ്ത് ഇനി നമുക്ക് നമ്മുടെ മോൾഡിലേക്ക് ഇത് ഒഴിക്കാം. ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് റൗണ്ടാക്കി ചുറ്റിച്ചു കൊടുക്കുക. സോ നമ്മൾ എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയിക്കോളും. ആൻഡ് നല്ലൊരു ലെവലായി കിട്ടും. ഒരു 10 to 20 times ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. സോ ഫർദർ എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഓവൻ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. സൗണ്ട് കേട്ടില്ലേ? സോ ഇനി നമുക്ക് ബാറ്റർ മിക്സ് നമുക്ക് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. സെയിം 180°C തന്നെയാണ് നമ്മൾ ബേക്ക് ചെയ്യുന്നത്. ഒരു 30 to 40 minutes ഞാനൊരു ഓൾമോസ്റ്റ് 40 minutes ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു 10 minutes ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേക്ക് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇനി അത് കുറച്ചും കൂടി ഒന്ന് നല്ലതായിട്ട് ബ്രൗണിഷ് ടോപ്പൊക്കെ ആയിട്ട് വരും. അപ്പം നമുക്കത് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 30 minutes ആയിട്ടുണ്ട്. ഞാനൊരു ടൂത്ത് പിക്ക് കൊണ്ട് ഇതൊന്ന് കുത്തി നോക്കുകയാണ്, നമുക്ക് കുക്കായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ പയ്യെ എടുക്കുക, ഒരു ടൂത്ത് പിക്ക് കുത്താണ്. സോ ഇത് കുറച്ചുകൂടി ആവാനുണ്ട്, കുറച്ച് ബാറ്റർ അതിൽ പറ്റിയിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ഞാൻ തിരിച്ച് വീണ്ടും വെക്കുകയാണ്. 30 minutes ആവാതെ നമ്മളത് തുറക്കരുത്. തുറന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പൊങ്ങിയ ബാറ്റർ അതുപോലെ താന്ന് ചിലപ്പോൾ കേക്ക് കുഴിഞ്ഞു പോവും. സോ അത് ശ്രദ്ധിക്കണം കേട്ടോ. സോ അപ്പോൾ നമ്മുടെ ഓവൻ ഓഫായിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് നോക്കാം കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ടോ. ഓക്കെ, കണ്ടോ, ഒന്നും പറ്റിയിട്ടില്ല സ്റ്റോറിൽ, ടൂത്ത്പിക്കില്ല. ആക്ച്വലി ഇറ്റ്സ് ക്ലീൻ. പിന്നെ അതുപോലെ കുക്കാവുമ്പോൾ നമ്മുടെ ഈ സൈഡിൽ നിന്ന് വിട്ട് വരും. ഞാൻ കാണിക്കാം. സ്പോഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. ടോപ്പൊക്കെ ഒരു ബ്രൗണിഷ് ഷെയ്ഡ് ആയിട്ടുണ്ട്. ക്രാക്ക് ഒന്നും വീണിട്ടില്ല, പ്രോപ്പറായിട്ട് കുക്കായിട്ടുണ്ട്. സോ ഇത്ര ഈസി ആയിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. കേക്ക് ജസ്റ്റ് ഒന്ന് ചൂടാറുമ്പോഴത്തേക്കിനും ഈ സൈഡൊക്കെ ഒന്ന് വിടിച്ചിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. കേക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണല്ലോ. അപ്പം ഡെഫിനറ്റ്ലി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ഒക്കെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. ആൻഡ് നമുക്കിപ്പോൾ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല
സോഫ്റ്റ് കേക്കാണ്, കണ്ടില്ലേ, നമുക്ക് ഡെഫിനറ്റ്ലി കാണാൻ പറ്റും. ഭയങ്കര സോഫ്റ്റ് കേക്കാണ് ആൻഡ് ബട്ടറിൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ആൻഡ് നമുക്ക് ഈ ഒരു കേക്ക് ഡെഫിനറ്റ്ലി നമ്മൾ കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ് നെക്സ്റ്റ് ഡേ എടുക്കുന്നതായിരിക്കും. അപ്പോഴാണ് കറക്റ്റ് ബേക്കിംഗ് പൗഡറും ഒക്കെ ഇതിനെ കറക്റ്റായിട്ടൊന്ന് ആക്ടിവേറ്റ് ചെയ്തിട്ട് നല്ല അടിപൊളിയാവുന്നത്. ഈ ഒരു കേക്ക് എനിക്കിപ്പോൾ തന്നെ യുനോ അടിപൊളിയായിട്ടുള്ള ഒരു കേക്കാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. ആൻഡ് അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. അപ്പം നമുക്ക് അടിപൊളി ഒരു അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. അപ്പോൾ ഒരു അൺബോക്സിങ് വീഡിയോ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ കൂടെ ഇതെനിക്ക് ആക്ച്വലി എൻ്റെ ബ്രദറ് ഗിഫ്റ്റ് ചെയ്തതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അടിപൊളി സംഭവമാണ്, എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളൊരു ഐറ്റമാണ്. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.